മേനകാ ഗാന്ധിക്കായി വരുൺ ഗാന്ധി പ്രചാരണത്തിന് ഇറങ്ങിയേക്കില്ല. വരുണിന് സീറ്റ് നിഷേധിച്ചതിൽ അതൃപ്തിയുള്ള മേനകാ ഗാന്ധി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളിൽ ഒന്നും തൊടാതെയാണ് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ വോട്ടർമാരെ കാണുന്നത്. കഴിഞ്ഞ തവണ ബി എസ് പിയുമായി കടുത്ത പോരാട്ടം നടത്തിയെങ്കിൽ ഇക്കുറി സമാജ്വാദി പാർട്ടിയും മേനകാ ഗാന്ധിക്കെതിരെ മത്സര രംഗത്തുണ്ട്. കഴിഞ്ഞ 5 വർഷം ചെയ്ത കാര്യങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്താൽ മണ്ഡലത്തിനായി ചെയ്യാൻ മനസ്സിലുള്ള പദ്ധതികൾ ഇത്രമാത്രം പറഞ്ഞാണ് മേനകാ ഗാന്ധി വോട്ട് ചോദിക്കുന്നത്. രാമക്ഷേത്രമോ മോദിയുടെ ഗ്യാരണ്ടികളോ ഒന്നും വിഷയങ്ങളെയല്ല. തീവ്ര രാഷ്ട്രീയം അടിച്ചേൽപ്പിച്ചാൽ ജനങ്ങൾക്ക് ദഹിക്കില്ലെന്ന് മേനകാ ഗാന്ധി. ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് ടെറിബ്ലി ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഐ ഫൈൻഡ് ദിസ് ഈസ് മൈ വേ ഓഫ് ഡൂയിങ് പൊളിറ്റിക്സ്. ഐ ആം ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദ വർക്ക്. I don't take up issues of contention. വരുൺ ഗാന്ധിക്ക് വീണ്ടും സീറ്റ് നൽകാത്തതിൽ മേനക നിരാശയാണ്. അക്കാര്യം അവർ മറച്ചു വെക്കുന്നില്ല. മേനകയുടെ പ്രചാരണത്തിന് വരുൺ ഇറങ്ങുമെന്ന സൂചനയുണ്ടായിരുന്നു. എന്നാൽ ഇനിയും വരുൺ വോട്ട് തേടാൻ ഇറങ്ങിയിട്ടില്ല. He's a good politician. He's a good human being, which is much more important. And I'm sure he'll do extremely well. You don't have to be in parliament to be a good politician. സുൽത്താൻപൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി സ്ഥാനാർത്ഥി ചന്ദ്രഭദ്രസിംഗുമായി നടന്ന കടുത്ത മത്സരത്തിൽ 14,000 വോട്ടിനാണ് മേനകാ ഗാന്ധി ജയിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻപൂരിലെ 5-ൽ 4 മണ്ഡലങ്ങളും ബി ജെ പിക്കൊപ്പം നിന്നു. ഒരു സീറ്റിൽ സമാജ്വാദി പാർട്ടിയും സാന്നിധ്യമായി. 20% മുസ്ലിങ്ങളും 21% പിന്നാക്ക വിഭാഗങ്ങളുമുള്ള മണ്ഡലത്തിൽ ഇക്കുറി സമാജ്വാദി പാർട്ടിയും സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുണ്ട്. മുന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണയും മേനകയുടെ ജനപ്രീതിയും അനുകൂല ഘടകമാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. വടിവേലിനൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.